എസ്ഐഡിയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരനായ ശ്രീലങ്കയെ പറ്റിയാണ് നമ്മൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് മുതിരുന്നത്. ശ്രീലങ്കയുടെ ഒരു താരതമ്യം നമ്മൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തെപ്പറ്റിയും ശ്രീലങ്കയെപ്പറ്റിയും ഒക്കെ ഉള്ളൊരു താരതമ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ ശ്രീലങ്കയെപ്പറ്റി കൂടുതൽ ഒരു 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 ബെറ്റർ ഒരു ക്ലോസറായിട്ടുള്ളൊരു ലുക്ക് ചെയ്യാം എന്ന് പലരും അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് നമ്മൾ ഇപ്രാവശ്യം ശ്രീലങ്കയുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റിയാണ് ഒരു അവലോകനം ചെയ്യുന്നത്. ഏതാണ്ട് 125,000 കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു സംസ്കാരം, പല ഭാരതത്തിൽ നിന്നുമൊക്കെ ഒരുപാട് കോളനൈസ് ചെയ്യപ്പെട്ട ഒരു ഐലൻഡ് നേഷൻ. ഡച്ചുകാരും അമേരിക്കക്കാരും അല്ല സോറി ഡച്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാം മാറി മാറി കോളനൈസ് ചെയ്ത് ഭരിച്ചിരുന്ന ഒരു ചെറിയ രാജ്യം. ഇവിടെ നമുക്ക് കണ്ടിട്ടുള്ളത് വളരെ വലിയ ടേർബുലൻസ്, വളരെ കലുഷിതമായ അന്തരീക്ഷങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്ക് കാണുന്നു. ഒരുപക്ഷെ തമിഴിലും തമിഴ് വിമോചനത്തെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഒരു ടെറർ അറ്റാക്സും ഒരുപാട് ഇൻറ്റേർണൽ ആയിട്ടുള്ള യുദ്ധങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്ന സമയത്ത് വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു. ഇതിൽ നിന്നൊക്കെ മാറി ഒരു ഗ്രോയിങ് എക്കോണമി എന്നുള്ള നിലയിൽ, ഒരു ടൂറിസം ഹബ് എന്നുള്ള നിലയിലൊക്കെ മാറിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ സാമ്പത്തിക തകർച്ച ശ്രീലങ്കയ്ക്കുണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണം? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടോ? നമ്മൾ ഡെഫിനറ്റായിട്ടും അത് കൂടുതൽ നോക്കണം, ചിന്തിക്കണം, പഠിക്കണം. ഈ തകർച്ചയുടെ ഒരു ഒരു വിസിബിളായിട്ടുള്ള ഒരു ഒരു ഇത് കണ്ടുവന്നത് 2019 April 21 നടന്ന ഒരു ടെറർ അറ്റാക്കിന് ശേഷമാണ്. രണ്ടോ മൂന്നോ ക്രിസ്ത്യൻ പള്ളികളും അതുപോലെ മൂന്ന് ലക്ഷറി ഹോട്ടലുകളും മറ്റുമൊക്കെ ബോംബ് വയ്ക്കുകയും തകർക്കപ്പെടുകയും ഏതാണ്ട് 250 ആളുകൾ മരിക്കുകയും കൊല്ലപ്പെടുകയും അതുപോലെ ഏതാണ്ട് 500 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു ചർച്ചയുണ്ടായി. ഈ ചർച്ചയ്ക്ക് കാരണം ഈ പലരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ശ്രീലങ്ക പോലൊരു രാജ്യത്ത് ഒരു ടെറർ അറ്റാക്ക് ഉണ്ടാകും, ഒരു ഇസ്ലാമിക ജിഹാദി അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളത് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ടൂറിസം മാത്രം, അല്ലെങ്കിൽ ടൂറിസം ഒരു മേജർ ഇൻകം സോഴ്സായിട്ട് നിന്നിരുന്ന ഒരു രാജ്യത്തെ പലരും ടൂറിസ്റ്റായിട്ട് എത്താനായിട്ട് മടി കാണിച്ചു, വിമുഖത കാണിച്ചു. അവിടുത്തെയുള്ള ടൂറിസം റവന്യൂ ഇൻകം വളരെയധികം താഴോട്ട് പോയി. നമുക്കറിയാം ടൂറിസം എന്ന് പറയുന്നൊരു ഒരു ഇൻഡസ്ട്രി വളരെ ശക്തമായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷനും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സായിട്ടും വളരെ വലിയ രീതിയിലൊരു എക്കോണമിയെ പിടിച്ചു നിർത്തുന്ന ഒരു ഒരു മേഖലയാണ്. ഒരുപാട് പേര് വരികയും അവർ യൂസ് ചെയ്യുന്ന ഹോട്ടൽസിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ട്രാവലിൻ്റെയും മറ്റുമൊക്കെ വരുമാനം അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് കിട്ടുകയും ആ എക്കോണമി ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2019 ടെറർ അറ്റാക്കിന് ശേഷമാണ് ഒരു വിസിബിളായിട്ട് ഉള്ള ഒരു ടംബ്ലിംഗ് ഓഫ് ദി എക്കോണമി, ഒരു ഡൗൺ ടേൺ ഓഫ് ദി എക്കോണമി എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ടായിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു 1948 ശേഷം ഒരുപക്ഷെ ശ്രീലങ്കയ്ക്കുണ്ടായിട്ടുള്ള ഏറ്റവും വേർസ്റ്റായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രൈസിസാണ്. അതുപോലെ അതിൻ്റെ ഇന്ന് ചുമതലയേറ്റിരിക്കുന്ന പ്രധാനമന്ത്രി റണിൽ വിക്രമസിംഗെ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പിച്ചച്ചട്ടിയുമായി രാജ്യങ്ങളോടും IMF മറ്റുമൊക്കെ ഭിക്ഷയാചിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് ചൈന
ഒരു വലിയ ഉത്തരവാദിത്വമുണ്ടോ? ചൈനയ്ക്കാണോ ഇതിൻ്റെ മേജർ ഉത്തരവാദിത്വം? പലരും പറയുന്നുണ്ടായിരുന്നു ചൈന ഈ രാഷ്ട്രത്തിന് കടം കൊടുക്കുകയും ഈ കൊടുക്കുന്ന കടം തിരിച്ചടയ്ക്കാൻ പറ്റാത്തപ്പോൾ അവരിൽ നിന്ന് സ്ഥലവും മറ്റും ലീസിന് എഴുതി വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ഒരു ചൈനയ്ക്ക് ശ്രീലങ്ക കൊടുക്കാനുള്ളത് ഏതാണ്ട് അവരുടെ ടോട്ടൽ കടത്തിൻ്റെ 10% മാത്രമേ ഉള്ളൂ. ബാക്കി ഏതാണ്ട് 40%+ പൊതുവേ ബോണ്ട് മാർക്കറ്റിൽ നിന്നും മറ്റും മൊബിലൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ കടം. അപ്പോൾ 10% കടമുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കാരണം ഈ വലിയ തോതിലുള്ള എക്കണോമിക് ഡൗൺ ടേൺ ഉണ്ടാകുമോ? ചൈന നമ്മൾ ഈ തത്വമയിയിലൂടെ തന്നെ ഒരു വലിയ ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ ചൈന ഒരു ഡെറ്റ് ടു ഇക്വിറ്റി ട്രാപ്പിലേക്ക് നയിക്കുന്നതെന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം നമുക്കറിയാം പാകിസ്ഥാനാണെങ്കിലും ഒരുപക്ഷെ നേപ്പാളാണെങ്കിലും ഇപ്പോൾ ദാ ശ്രീലങ്കയാണെങ്കിലും ഒക്കെ ആ ട്രാപ്പിൽ വീണു കഴിഞ്ഞു എന്ന് വേണം വിചാരിക്കാൻ. അവിടെ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഹമ്പൻതോട്ട എന്ന് പറയുന്ന ഒരു പോർട്ട് നിർമ്മിക്കാൻ വേണ്ടി ശ്രീലങ്ക ഭാരതത്തിനെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സമീപിച്ചിരുന്നു, അതിൻ്റെ ഫണ്ടിങ്ങിനായിട്ടും ഫൈനാൻസിങ്ങിനുമായിട്ടും മറ്റുമൊക്കെ. എന്നാൽ ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ശരിയല്ല എന്നും ഇതൊട്ടും ഫീസിബിൾ അല്ലാത്ത പ്രോജക്റ്റ് ആണെന്നും പറഞ്ഞിട്ട് ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യം ഇത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിലേക്ക് കൈകൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചൈന ഈ പ്രോജക്റ്റ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഈ സന്തോഷിച്ച പ്രോജക്റ്റ് ഏതാണ്ട് ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ട് ഇതിൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി അതിനെ മുഴുവൻ ഫണ്ടിങ്ങും ചൈന ചെയ്തു, അതിൻ്റെ കടവും അതിൻ്റെ പലിശയും മറ്റുമൊക്കെ തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓപ്പറേഷനിൽ നിന്നും പറ്റും എന്നുള്ള രീതിയിലാണെന്ന് പറ്റിയത്. നമുക്ക് ചിലപ്പോൾ ഒന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ചില വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനെ പറ്റി ഒരു പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനൊക്കും, ഇതിൻ്റെ ഒരു താരതമ്യം മനസ്സിലാക്കാനൊക്കും. ഇതിൽ അവർ പറയുന്നത് ഈ ഫീസിബിൾ അല്ല എന്ന് പറയുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ അതും യാഥാർത്ഥ്യവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഏതാണ്ട് ആദ്യത്തെ കാലങ്ങളിൽ രണ്ട് ഒരുപാട് കപ്പലുകൾ ഇത് ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിലൂടെ പോകുമ്പോൾ പോലും ഏതാണ്ട് 34 കപ്പലുകളെ മാത്രമേ ഈ പോർട്ടിനെ ആകർഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ഇപ്പോൾ തന്നെ ക്രൂസ് ചേഞ്ചിനും മറ്റുമായിട്ട് വളരെയധികം കപ്പലുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ശ്രീലങ്കയിലെ ആ ഒരു ഒരു രീതിയിൽ അവർക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടില്ല. എനിവേ അതിൻ്റെ റീസൺസ് എന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും ഈ ഹമ്പൻതോട്ട പോർട്ട് കെട്ടാനായിട്ട് ഏതാണ്ട് 1.4 ബില്യൺ $ ഒരു ഒരു കടമാണ് ചൈന ശ്രീലങ്കയുടെ പുറത്ത് വെച്ചിട്ടുള്ളത്. അത് അടച്ചു തീർക്കണമെങ്കിൽ ഈ പറയുന്ന ഷിപ്പിംഗ് ഓപ്പറേഷൻസിലും അല്ലെങ്കിൽ ഷിപ്പ് ചാൻഡ്ലിംഗ് മുതൽ ക്രൂ ചേഞ്ച് മുതലുള്ള ഒരുപാട് പോർട്ട് ആക്ടിവിറ്റീസിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചരക്ക് കപ്പലുകളെയോ ഒന്നും ഈ പറയുന്ന രീതിയിലേക്ക് പോർട്ടിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ പോർട്ടും ഏതാണ്ട് 15,000 acre സ്ഥലവും ചൈനയിലെ ഒരു കമ്പനിക്ക് ലീസ് 99 ലീസിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും ഈ പറയുന്നത് ഇത് ഡെറ്റ് ടു ഇക്വിറ്റി സ്വാപ്പായിരുന്നു, അതായത് ഈ ഡെറ്റിന് പകരം അതിനെ ഇക്വിറ്റിയായിട്ട് മാറ്റി അത് ചൈന ഓപ്പറേറ്റ് ചെയ്യും, ആ ചൈന ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ കടം വീണ്ടും തീരും എന്നുള്ള രീതിയിലാണ് ഇത് മാറ്റിയത് എന്നായിരുന്നു ഒരു കോമൺ ആയിട്ടുള്ളൊരു വിശ്വാസം. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി ഇതൊരു ഡെറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന രീതി വന്നിട്ടില്ല. അതായത് നേരത്തെ ചൈനീസ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ലോണിനോ ഡെറ്റിനോ ഒന്നും
അത് എഗൻസ്റ്റായിട്ട് ഒരു ഇക്വിറ്റിയായിട്ട് മാറ്റപ്പെട്ടിട്ടില്ല. അതിന് പകരം പുതിയ ഒരു എമൗണ്ട് നൽകി, ഏതാണ്ട് 1.12 ബില്യൺ ഡോളർ വീണ്ടും നൽകി പുതിയൊരു കമ്പനി, അതായത് ചൈന പോർട്ട്, ചൈന മെർച്ചൻസ് പോർട്ട് എന്ന് പറയുന്ന CMP എന്ന് പറയുന്ന ഒരു കമ്പനി ആണ് ഈ പറയുന്ന പോർട്ട് ലീസിനെടുക്കുകയും ആ ലീസിന് വേണ്ടി പുതിയ ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ വരുമാനത്തിൻ്റെ 70% ഈ പോർട്ട് മാനേജ് ചെയ്യുന്നതിന് ചൈനീസ് മെർച്ചൻസ് പോർട്ട് എന്ന് പറയുന്ന കമ്പനി, CMP എന്ന് പറയുന്ന കമ്പനി വച്ചിരിക്കുകയും ബാക്കിയുള്ള 30% ശ്രീലങ്കയിലേക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 1.12 ബില്യൺ ഡോളർ വീണ്ടും വാങ്ങിക്കുകയും ഒരു ഡെപ്പോസിറ്റ് ആയിട്ടാണെങ്കിൽ പോലും അത് ഈ കടം വീട്ടാനായിട്ടല്ല ഉപയോഗിച്ചത്. ശ്രീലങ്ക ഇതിനെ ഉപയോഗിച്ചത് അവരുടെ ഒരു ഒരു ഫോറിൻ എക്സ്ചേഞ്ച് കൂടുതൽ കടങ്ങളുടെയും അല്ലെങ്കിൽ ഈ ഡിവോൾവ് ചെയ്തിരുന്ന കൂടുതൽ പണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്ന കടങ്ങൾ പെട്ടെന്ന് തീർക്കുകയും മറ്റും ചെയ്തു. അതിൻ്റെ ഒരു ഒരു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സ്ട്രക്ചറിങ്ങിനും മറ്റുമൊക്കെ ഇത് യൂട്ടിലൈസ് ചെയ്തു. അതൊരു വേണ്ട രീതിയിലായിരുന്നില്ല ഈ ഇതിൻ്റെ വിനിയോഗം. അപ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ 1.12 ബില്യൺ ഡോളർ കൂടെ അഡീഷണൽ ബാധ്യതയായി എന്നല്ലാതെ ഈ പോർട്ട് ലീസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നുള്ള കടത്തിൽ നിന്നും മുക്തമായില്ല. കാരണം രണ്ടും രണ്ട് കമ്പനിയാണ്. അപ്പോൾ അവിടെ വീണ്ടും ചൈന ഇവരെ ഒരു ട്രാപ്പിലൂടെ പെടുത്തി. അവരുടെ ഇൻട്രസ്റ്റ് എന്താ? ഭാരതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഒരു പോർട്ടാണ്, ഒരു സ്ട്രാറ്റജിക്കായിട്ടുള്ളൊരു പോർട്ടാണ് അവരുടെ കയ്യിലെത്തിയത്. അതിന് ചെന്ന് തലവച്ച് കൊടുക്കുകയും ഇന്ന് വളരെയധികം സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ചൈനയ്ക്ക് ഒരു വലിയ ഒരു സ്പേസ്, 15,000 ഏക്കർ സ്ഥലവും ഒരു പോർട്ടും അവരുടെ കയ്യിൽ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് ശ്രീലങ്ക എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമാണോ, ഈ ചൈനയുടെ ഒരു ഡെറ്റ് ട്രാപ്പിലൂടെ മാത്രമാണോ? ഡെഫിനറ്റായിട്ടും അല്ല. ഇതൊരു പ്രോഗ്രസീവായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പല പ്രപ്പോസൽസ് അല്ലെങ്കിൽ പല പ്രോജക്ട്സ് ചെയ്തിരുന്ന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ റോങ് പോളിസി ഡിസിഷൻസും മറ്റുമൊക്കെയാണ് ഇന്ന് ശ്രീലങ്കയെ ഈ നിലയിലെത്തിച്ചത്. ഇതൊരു മേജർ കാരണം തന്നെയാണ്. 10% ഓഫ് ദി ഡെറ്റ് ഉണ്ടായിരുന്നു, അവർ അഗ്രസീവായിട്ടത് റീപേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്തിരുന്നു. ഇതിലൊക്കെ പുറമേ അവരുടെ ചൈനീസ് ഒരു സ്ട്രാറ്റജി ഇതിനകത്ത് വന്നു വീണു. അപ്പോൾ പെട്ടെന്ന് അവരുടെ തകർച്ച ആക്കം കുറേ കൂടെ കൂടി എന്നുള്ളതാണ്. അപ്പോൾ ആ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാപ്പ് അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമോശം ഈ ഗവൺമെൻറ്റുകൾ കാണിച്ചിരുന്നു. നമ്മളൊരു 2019 മുതൽ നോക്കുകയാണെങ്കിൽ പുതിയ ഒരു ഗവൺമെൻറ് ഗോത്തബായ രാജപക്സെ സർക്കാർ ചാർജ് എടുത്തപ്പോൾ അവർ ചെയ്തതെന്താ, ഇമ്മീഡിയറ്റായിട്ട് അവരുടെ ഒരു എലക്ഷൻ പറഞ്ഞിരുന്ന ഒരു പ്രോമിസ് ടാക്സ് കട്ടായിരുന്നു. ആ ടാക്സ് കട്ട് 15% നിന്ന് 8% ഇമ്മീഡിയറ്റായിട്ടൊരു കുറവുണ്ടാക്കുകയും ആ കുറവ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതാണ്ട് 7 നികുതികൾ ഇല്ലാതാക്കുകയും അബോളിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. പോരാഞ്ഞിട്ട് ഒരു നേഷൻ ബിൽഡിംഗ് ടാക്സ് എന്നൊക്കെ പറയുന്ന ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരുന്ന 2% ടാക്സ് നിർത്തിലാക്കി. അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ നികുതി വരുമാനത്തിൽ ഗണ്യമായ ഒരു ഇമ്മീഡിയറ്റ്, ഒരു വളരെ പെട്ടെന്നുള്ള ഒരു ഇമ്പാക്റ്റ് ഇവരുടെ റേറ്റിംഗ് ഏജൻസികളിൽ കൊടുത്തിരുന്ന റേറ്റിംഗ് തകരുവാനായിട്ടൊരു കാരണമുണ്ടായി. കാരണം ഒരു ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ നമുക്കറിയാം പല ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ്സും മറ്റുമൊക്കെ നടത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ റേറ്റിംഗ് ഏജൻസി എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരുപാട് നമുക്ക് അവരെ കുറ്റം പറയാമെങ്കിലും ഇന്നും ഈ മൂഡീസും SNP എന്നൊക്കെ പറയുന്ന ഏജൻസീസ് തന്നെയാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു എക്കണോമിക് ബാരമീറ്റർ നോക്കി അവർക്കൊരു റേറ്റിംഗ് കൊടുക്കുന്നത്. ആ റേറ്റിംഗ് കൊടുത്ത അവിടെ നിന്ന് റേറ്റിംഗ് വളരെ പൂവറായി. കാരണം ഇതിന് വരുമാനമില്ല, നികുതിയാണ് ഒരു മേജർ വരുമാനം. അപ്പം ഒരു നികുതി പിരിച്ചെടുക്കാനുള്ള ഒരു ശേഷി കുറയ്ക്കുന്നതനുസരിച്ച് ഈ റേറ്റിംഗ് ഏജൻസീസ് ഡെഫിനറ്റായിട്ടും അവരുടെ ഒരു കടമെടുക്കാൻ, ബോണ്ട് എടുക്കാനൊക്കെയുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചേർത്താനൊക്കെയുള്ള ഒരു ഒരു മെട്രിക്സ്, അതിനകത്തൊരു അവരുടെ ഒരു റേറ്റിംഗ്
വളരെയധികം മോശമാക്കി. അപ്പം കടമെടുക്കണമെങ്കിൽ തന്നെ വലിയ പലിശയ്ക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു ട്രിഗറായി വീണ്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ് ട്രാപ്പിൻ്റെ കൂട്ടത്തിൽ നികുതി വളരെ അധികം കുറച്ചതിൻ്റെ ഭാഗമായി റേറ്റിംഗ് ഏജൻസിയുടെ ആ റേറ്റിംഗ് കുറയുകയും അപ്പോൾ ഇൻ്റർനാഷണലി അവർക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് വരുന്ന ഫോറിൻ കറൻസി ഇൻവെസ്റ്റ്മെൻസോ അല്ലെങ്കിൽ ബോണ്ട് എടുക്കാനോ അല്ലെങ്കിൽ കടമെടുക്കാനൊക്കെ ഉള്ള ഒരു ശേഷി കുറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ? ഫോറിൻ റിസർവ് ഒരു 8,864 മില്യൺ ഡോളറിൽ ഉണ്ടായിരുന്നത്, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഡോളർ ഉണ്ടായിരുന്നത് 2019. ഇത് January 22 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 2,361 മില്യൺ ഡോളറായി കുറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്ന് അതിനേക്കാളൊക്കെ വളരെയധികം താഴോട്ട് പോയി വളരെ മോശം ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പം നവംബറിലുണ്ടായിരുന്ന ഒരു ഇറാഷണൽ ആയിട്ടുള്ള ടാക്സ് കട്ട് അവരുടെ എക്കണോമിക് ഇമ്പാക്റ്റിനെ അല്ലെങ്കിൽ അവരുടെ ഇക്കോണമിയെ തകർക്കാനായിട്ടൊരു റീസണായി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്നുള്ള പാൻഡമിക് സിറ്റുവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൂറിസത്തിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഒരു എക്കോണമിയാണ് ശ്രീലങ്ക. ഈ ശ്രീലങ്കയ്ക്ക് COVID-19 എന്ന് പറയുന്ന പാൻഡമിക് വലിയ ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആ വലിയ നഷ്ടത്തിൽ ആക്ച്വലി ആ ഒരു ഇൻഡസ്ട്രിയെ ഇവർക്ക് നിലനിർത്താനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിച്ചില്ല. അവർക്ക് ടൂറിസ്റ്റ് ഇൻഫ്ലോയും ടൂറിസം റവന്യൂവും വീണ്ടും കുറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ആ ഒരു ഇസ്ലാമിക് ജിഹാദ് അറ്റാക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്ന് നിൽക്കുന്ന സമയത്ത് അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കോവിഡ് പാൻഡമിക്കും അതിനോടൊപ്പം തന്നെ ഇത് ഒരു കംപ്ലീറ്റ് ക്ലോസ് ഡൗണും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ടീ റബ്ബർ എക്സ്പോർട്ടിൻ്റെ ഒരു ഡിമാൻഡ് ലോവറായി, ലോജിസ്റ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി, അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാതെയായി, എക്സ്പോർട്ടിനെ അത് വലുതായിട്ട് ബാധിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇത് ഒരു ശ്രീലങ്കയും കേരളവും തമ്മിൽ ഉപമിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ടൂറിസം ആണെങ്കിലും ഈ പറയുന്ന നാണ്യവിളകളുടെ ഉൽപ്പാദനമാണെങ്കിലും അതുപോലെ തന്നെ പ്രവാസികളുടെ ഉള്ള റെമിറ്റൻസും ഇതും ശ്രീലങ്കയ്ക്കും ഒരുപോലെ ബാധകമാണ്. ഒരുപാട് ശ്രീലങ്കൻ നാഷണൽസ് വെളിയിലുള്ള രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ റെമിറ്റൻസും വളരെ അധികം താഴുകയുണ്ടായി. അപ്പോൾ ഈ മൂന്ന് കാരണം അവരുടെ GDP വളരെയധികം കുറയുകയും ആ കുറവ് ഇന്നത്തെ എക്കണോമിക് സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് April 2021. ഇതിൽ 29 April 2021 ശ്രീലങ്കൻ സർക്കാർ ഒരു വലിയ ഒരു ഡിസിഷൻ എടുക്കുകയുണ്ടായി. അതായത് അവരുടെ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്, കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന അതിൻ്റെ ഇമ്പോർട്ട് പൂർണ്ണമായും ഇവരെ നിരോധിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ കാലത്ത് ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയൊക്കെ വളരെയധികം ശക്തമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. പക്ഷെ എന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഒരു ഗ്രീൻ റെവല്യൂഷനൊക്കെ ഉണ്ടായിട്ടുള്ളതിൻ്റെ മേജർ കാരണം നമ്മുടെ ഒരു അഡീഷണൽ ഫെർട്ടിലൈസർ ഇമ്പോർട്ടും ഒരു ഫെർട്ടിലൈസ് ചെയ്ത കാര്യങ്ങളുമൊക്കെ ഭാരതത്തിനുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീയുടെ പ്രൊഡക്ഷൻ ആണെങ്കിലും സിന്നമൺ അതുപോലുള്ള പാരി ഇതിലൊക്കെ വലിയ ഒരു പങ്ക് ഈ ഫെർട്ടിലൈസറിനുണ്ടായിരുന്നു. അപ്പോൾ ഫെർട്ടിലൈസർ ഇമ്പോർട്ട് നിർത്താനുള്ള മേജർ കാരണം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഔട്ട്ഫ്ലോയാണ്. അപ്പം 2021 April 29 അവരുടെ സർക്കാർ ഓർഗാനിക് ഫാമിംഗ് കമ്പൾസറി ആക്കി. അതോടുകൂടി പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, ചായ ഉൽപ്പാദനം കുറഞ്ഞു, തേയില ഉൽപ്പാദനം കുറഞ്ഞു. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ഡിപ്പെൻഡൻസി, അതായത് സ്വന്തമായിട്ട് ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുടെയൊക്കെ ഏതാണ്ട് തേയിലയുടെ ഉൽപ്പാദനം ഏതാണ്ട് 25% കുറയുകയും ബാക്കിയുള്ള സിന്നമൺ പാഡി ഇതിൻ്റെ ഇല ഏതാണ്ട് 30% വിളവിൽ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇതും കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്ന പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും കുക്കിംഗ് ഗ്യാസ് ആണെങ്കിലും ഇതിനൊന്നും അവിടെ വാങ്ങിക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം വന്നുണ്ടായി. മാത്രമല്ല
അവിടുത്തെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം അല്ലെങ്കിൽ പ്രൈസ് റൈസ് ഇതെല്ലാം വളരെ ഹൈ ആയിരുന്നു. ഇന്ന് ഒരു കെയോട്ടിക് സിറ്റുവേഷനിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത് പോളിസി ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഗവൺമെൻറ്റുകൾ എടുക്കുന്ന ഓരോ ഡിസിഷനും അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭാരതത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയും ഒക്കെ വളരെ ശക്തമായി പറയുമെങ്കിലും നമ്മൾ ആ ഒരു ഒരു ഫേസ്ഡ് ആയിട്ടാണ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നിർത്തി ഒരു ഒരു നാളെ മുതൽ ഓർഗാനിക് ഫാമിംഗ് ആകും ഇവിടെ എന്ന് പറയുകയല്ല ചെയ്തത്. ഓർഗാനിക് ഫാമിങ്ങിനെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡേൺ ഫാമിംഗ് ടെക്നിക്സോ അല്ലെങ്കിൽ ഫെർട്ടിലൈസർ യൂട്ടിലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ബാലൻസ് ചെയ്ത് പോകുന്നുള്ള രീതിയിലുള്ള പോളിസീസാണ് നമ്മൾ എടുത്തിരുന്നത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു എക്കോണമി തന്നെയാണ് ശ്രീലങ്ക. പലപ്പോഴും നമ്മൾ ഈ ടൂറിസം സെക്ടറിലൊക്കെ പറയും ഈ കേരളത്തിലേക്ക് ആളുകൾ വരുമ്പോൾ കേരളം മാൽദ്വീവ്സ് ശ്രീലങ്ക ഇങ്ങനെ ഒരു ട്രയാംഗിളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതാണ്ട് മൂന്ന് രാജ്യങ്ങൾ കണ്ടതിൻ്റെയും ഒരു മൂന്ന് വേരീഡായിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെയൊക്കെ ഒരു അങ്ങനെ ഒരു സർക്കിട്ട് പലരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം ശ്രീലങ്ക അതിനകത്തൊരു വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഇമ്പോർട്ടൻറ്റ് റോൾ ആയിരുന്നു. കാരണം പല എയർപോർട്ട്സും അല്ലെങ്കിൽ എയർലൈൻസും അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം മാറി ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഉള്ള ലാൻഡിങ് മറ്റും വളരെയധികം കൂടിയിട്ടുണ്ട്. നമ്മുടെ എക്കോണമിക്ക് ഒരു ഒരുപക്ഷെ ഗുണമായിരിക്കാം. പക്ഷേ എന്നാൽ പോലും പല കാര്യങ്ങളിലും ശ്രീലങ്കയുടെ ഒരു ഒരു ഡൗൺ ടേൺ അല്ലെങ്കിൽ അവരുടെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മളെ ബാധിച്ചേക്കാം പല രീതിയിലും എക്കണോമിക്കലി. അതുപോലെ തന്നെ ഒരു നമുക്കറിയാം ഈ തമിഴ് വംശജരുടെ ഒരു അപ്രൈസിങ് എല്ലാം ഉണ്ടായിരുന്നപ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഭാരതത്തിലുണ്ടായിരുന്നു. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു റിയലായിട്ടുണ്ടാകാം. അപ്പോൾ ഭാരതം ഇന്ന് കയ്യഴിഞ്ഞുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇന്നും ഇവിടെ നിന്ന് മരുന്നും മറ്റുമൊക്കെ ആവശ്യ മരുന്നുകളും മറ്റുമൊക്കെ എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. പല പല കാര്യങ്ങളിലും പെട്രോളാണെങ്കിലും ഡീസലാണെങ്കിലും ഒക്കെ ഭാരതത്തിൻ്റെ ഗവൺമെൻറ് സപ്പോർട്ട് ഒരു എയ്ഡ് പാക്കേജ് നടത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊരു വലിയ വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ. വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും മറ്റുമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ആ ഫീസിബിലിറ്റി സ്റ്റഡിയെ നമ്മൾ അവഗണിച്ച് തൃണവൽക്കരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള വലിയ സാമ്പത്തിക കടങ്ങളിലും മറ്റും ചെന്ന് വിടുമെന്നും അതുപോലെ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്ക് അവിടുത്തെ രാജപാക്സെ ഡൈനാസ്റ്റി എന്നൊക്കെയാണ് ഇപ്പം റിപ്പോർട്ടുകൾ പറയുന്നത്. അവരുടെ ചേട്ടനനിയന്മാരും ബന്ധുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു രാജ്യത്തെ എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളതിൻ്റെ ഉദാത്ത ഉദാഹരണമാണ് ഇത് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ശ്രീലങ്ക പോലെ ആകാതിരിക്കട്ടെ നമ്മുടെ ഈ സംസ്ഥാനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം വരെ നമസ്കാരം.